ആദീസ് പി എസ് സി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പി എസ് സി ബുള്ളറ്റിൻ വജ്രജൂബിലി വിശേഷാൽ പതിപ്പിൽ മോഡേൺ ഹിസ്റ്ററിയിലെ ഇരുന്നൂറ് മുതലുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഏതു വർഷമാണ് ബാലഗംഗാധര തിലകനെ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് ബർമയിലേക്ക് നാടുകടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ബാലഗംഗാധര തിലകനെ രാജദ്രോഹ കുറ്റം ആരോപിച്ച് ബർമ്മയിലേക്ക് നാടുകടത്തിയത് ഏതു വർഷമാണ് റൗലറ്റ് ബിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് റൗലറ്റ് ബിൽ അവതരിപ്പിച്ചത് സംവാദ് കൗമുദി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാര് രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സംവാദ് കൗമുദി അസ്പൃശ്യതയ്ക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ജാതി വിരുദ്ധ സമരം വൈക്കം സത്യാഗ്രഹം അസ്പൃശ്യതയ്ക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ജാതി വിരുദ്ധ സമരമാണ് വൈക്കം സത്യാഗ്രഹം ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ബുദ്ധമതം സ്വീകരിച്ച നേതാവാര് ഡോക്ടർ അംബേദ്കർ ഡോക്ടർ അംബേദ്കർ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ബുദ്ധമതം സ്വീകരിച്ചു സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കുവാൻ കാരണം ഇന്ത്യക്കാരായ ആരും അതിൽ അംഗം അല്ലായിരുന്നു എന്നതാണ് സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാനുണ്ടായ കാരണം മിക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാരെ അബ്ദുൽ കലാം ആസാദ് അബ്ദുൽ കലാം ആസാദാണ് മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധേയനായ വ്യക്തിയാര് നാഥുറാം വിനായക് ഗോഡ്സെ മാസ്റ്റർ ദ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട വിപ്ലവകാരി ആര് സൂര്യാ മാസ്റ്റർ ദ എന്നറിയപ്പെട്ട വിപ്ലവകാരിയായിരുന്നു സൂര്യ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി സംബോധന ചെയ്തത് സുഭാഷ് ചന്ദ്ര ബോസ് ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയത് റോബർട്ട് ക്ലൈവ് ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയത് റോബർട്ട് ക്ലൈവ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ് മീററ്റിൽ മീററ്റിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ പന്ത്രണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ പന്ത്രണ്ടിനാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി വൈസ്രോയാര് ഹാഡിൻസ് പ്രഭു രണ്ടാമൻ ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ഹാഡിൻസ് പ്രഭു രണ്ടാമൻ കൽക്കത്ത ബോംബെ മദ്രാസ് സർവകലാശാലകൾ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് കൽക്കത്ത ബോംബെ മദ്രാസ് സർവകലാശാലകൾ സ്ഥാപിതമായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് എ ഒ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് എ ഓ ഹ്യൂം ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂളിൻ്റെ സ്ഥാപകനാർ ലാലാ ഹൻസ് രാജ് ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂളിൻ്റെ സ്ഥാപകൻ ലാലാ ഹൻസ് രാജ് ബംഗാളി പത്രമായ ഉദ്ബോധന ആരംഭിച്ചതാര് വിവേകാനന്ദൻ ബംഗാളി പത്രമായ ഉദ്ബോധന ആരംഭിച്ചത് വിവേകാനന്ദൻ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഭരണ പരിഷ്കാരം മോർലി നിയമം ബ്രിട്ടി മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഭരണ പരിഷ്കാരമാണ് മോർലി നിയമം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് ആദ്യമായി മുന്നോട്ട് വെച്ചതാര് ദാധാഭായ് നാവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് ആദ്യമായി മുന്നോട്ട് വെച്ചത് ദാതാഭായ് നാവറോജി ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ക്ലമൻ്റ് ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത് ക്ലമൻറ്റ് ആറ്റ്ലി ആയിരുന്നു നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി സരോജിനി നായിഡു നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു സരോജിനി നായിഡു രാഷ്ട്രീയ മഹിളാ സംഘം സ്ഥാപിച്ചത് ലതിക ഘോഷ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം ഏതു ഭാഷയിലാണ് രചിച്ചത് ഗുജറാത്തി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം ഗുജറാത്തി ഭാഷയിലാണ് രചിച്ചത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിറ്റ് ഇന്ത്യ സമരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇത് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും ആരുടേതാണ് ഈ വാക്കുകൾ ബാലഗംഗാധര തിലകൻ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്നത് ആരുടെ വാക്കുകളാണ് ബാലഗംഗാധര തിലകൻ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ഏത് കോൺഗ്രസ്സിൽ വെച്ചാണ് ലാഹോർ കോൺഗ്രസ് ലാഹോർ കോൺഗ്രസ്സിൽ വെച്ചാണ് പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം പാസാക്കിയത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈനികനാർ ജനറൽ ഡയർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ജനറൽ ഡയർ താഴെ പറയുന്നതിൽ ഏത് സംഭവമാണ് ആദ്യം നടന്നത് ചൈനീസ് വിപ്ലവം കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ബംഗാൾ വിഭജനം ഭരണഘടന നിർമ്മാണ സഭ രൂപവൽക്കരണം ഈ നാല് കാര്യങ്ങളിൽ ഏതാണ് ആദ്യം നടന്നത് ചൈനീസ് വിപ്ലവം കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ബംഗാൾ വിഭജനം ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരണം ഇവയിൽ ബംഗാൾ വിഭജനമാണ് ആദ്യം നടന്നത് കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റായി അനി ബസൻറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് ആനി ബസന്റ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടെ ജാട്ടുകളെ ഒരു രാഷ്ട്രീയ ശക്തിയായി വളർത്തിയെടുത്തത് ആരാണ് സൂരജ് മൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടെ ജാട്ടുകളെ ഒരു രാഷ്ട്രീയ ശക്തിയായി വളർത്തിയെടുത്തത് സൂരജ് മൽ പിൻ വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്രിപ്സ് മിഷനെ ക്രിപ്സ് മിഷനെയാണ് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മലയാളിയായ ആദ്യ പ്രസിഡൻ്റ് ആര് സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ മലയാളിയായ ആദ്യ പ്രസിഡൻ്റാണ് സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ അംഗമായിരുന്ന വ്യക്തി ക്യാപ്റ്റൻ ലക്ഷ്മി ഇന്ത്യൻ നാഷണൽ ആർമിയിൽ അംഗമായിരുന്ന വ്യക്തിയായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫെബ്രുവരി അഞ്ചിന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ചൗരി ചൗരിചൌര പോലീസ് സ്റ്റേഷൻ ആക്രമണം ചൗരി ചൌരിചൌര പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി അഞ്ചിനാണ് ഇന്ത്യൻ അരാജകത്തിൻ്റെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച നേതാവ് ബാലഗംഗാധര തിലകൻ ബാലഗംഗാധര തിലകനെയാണ് ഇന്ത്യൻ അരാജകത്തിൻ്റെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ സർവെൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കപ്പെടുകയും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തപ്പെടുകയും ചെയ്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കപ്പെടുകയും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തപ്പെടുകയും ചെയ്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം താഴെ പറയുന്നവയിൽ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്ത ആൾ ലോറൻസ് സ്റ്റാഫോർഡ് ക്രിപ്സ് മൗണ്ട് ബാറ്റൺ എ വി അലക്സാണ്ടർ ഇവരിൽ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തിയാണ് മൗണ്ട് ബാറ്റൺ അംഗങ്ങളായിരുന്നു ലോറൻസ് സ്റ്റാഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ എന്നിവർ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയെ ആര് മൗണ്ട് ബാറ്റൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ബോംബെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ബോംബെ വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ഗാന്ധിജി വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ഗാന്ധിജി ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി ഏത് നിയമപ്രകാരമാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ നിയമപ്രകാരം ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുത്തു ഇന്ത്യയിൽ ധിഭരണം അവതരിപ്പിച്ച നിയമമേത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ നിയമം ഇന്ത്യയിൽ ദ്വിഭരണം അവതരിപ്പിച്ച നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ നിയമം എന്നാണ് സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് നവംബറിലാണ് സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ തീയതി എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട്